ബിജെപിയിലേക്ക് വരാനെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശുദ്ധ അസംബന്ധം. ഞാൻ എത്ര വട്ടം പറഞ്ഞു, ഇ പി ജയരാജനുമായിട്ട് ശോഭാ സുരേന്ദ്രൻ കണ്ടിട്ട് പോലുമില്ല. എവിടെ വച്ച്? ഒരു കാര്യം ചെയ്യാം, ശോഭാ സുരേന്ദ്രനും ഞാൻ തയ്യാറാണ്. ഞാനിപ്പോ കേരളത്തിലല്ല, പുറത്താണ്. ഞാൻ നാളെ വരാം. മനോരമ ന്യൂസ്, മനോരമ ചാനല് എന്നെയും ശോഭയിരുത്തി ഒരു മുഖാമുഖം നടത്തി. വേറെ ശുദ്ധ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയില് ക്ലച്ച് പിടിക്കാണ്ട് വന്നപ്പ മണത്തറിഞ്ഞ് ജാവദേക്കറും ഞാനും രാംനിലയത്തിലുണ്ടെന്നറിഞ്ഞ് അവിടെ വലിഞ്ഞു കയറി വന്ന് ഒരു റൂമിൽ കുത്തിയിരുന്നതല്ലാതെ. നമ്മുടെ ബെല്ലാൽ നന്ദകുമാർ ഇന്നും മാധ്യമങ്ങൾക്ക് കുറെ അധികം വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനുമായിട്ട് കണ്ടിട്ട് പോലുമില്ല. ഇ പി ജയരാജൻ അത് പറയുന്നുണ്ട്. ഇ പി ജയരാജൻ ഉമ്മൻചാണ്ടിയുടെ ഒരു ചടങ്ങിന്, ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങിന് ദൂരെ നിൽക്കുന്ന ഒരു ശോഭയെ കണ്ടെന്നല്ലാണ്ട് അതിൽ ഒരു പരിചയമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അല്ലാണ്ട് ഉള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അതൊരു വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം ദല്ലാൾ പറയുന്നത് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഒരു ബി ജെ പിയിൽ ഒന്നുമല്ലാത്തൊരു സമയമുണ്ടായിരുന്നു. ശരിയാണ്, കാരണം സുരേന്ദ്രൻ പിടിമുറുക്കി ശോഭയ്ക്ക് ഒരു സ്ഥാനവുമില്ല. ശോഭ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്ന ശോഭ ഇടയ്ക്ക് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ വിമർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ശോഭയ്ക്ക്. ശരി തന്നെയാണ്, ആ സമയത്ത് ശോഭാ സുരേന്ദ്രൻ പിന്നെ ദല്ലാൽ നന്ദകുമാറും ജാവദ് ഖൈറും കൂടെ ഒരു റൂമിലിരുന്നപ്പോൾ അവിടെ കയറി വന്ന് മിണ്ടാതിരിക്കുന്ന ഒരു ശോഭയും, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന് വടക്കാഞ്ചേരിക്കാരിയാണ്, വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയെ നിൽക്കണമെന്നും ആ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിൽ ചേരണമെന്നും പുതിയൊരു ആരോപണമാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് മാറണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ശോഭാ സുരേന്ദ്രൻ ഏതാണ്ടൊക്കെ റെഡിയായി വന്നതായിരുന്നു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടത് മുടങ്ങി എന്നുമാണ് പറയുന്നത്. എന്തായാലും ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഭയങ്കര പരിചയമാണ്. അദ്ദേഹം തന്നെ പറയുന്നത് നരേന്ദ്രമോദിയായിട്ട് അടുപ്പമുണ്ടെന്നും പിന്നെ അമിത് ഷായിട്ടൊക്കെ അടുപ്പമുണ്ടെന്നും നരേന്ദ്രമോദി ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഈ നന്ദകുമാറിനെ പോലുള്ള ആൾക്കാരെ ഭരണമാണെന്ന് പറയാതെ വയ്യ. കാരണം നന്ദകുമാർ വേറെയും ചില വെളിപ്പെടുത്തലിടുന്ന് മറ്റൊരു ചാനലിലേക്ക് നടത്തിയിട്ടുണ്ട്. അതേ വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടെന്നല്ല, ഇലക്ഷനോടെ പുള്ളി പറയുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയും അതിൽ ബി ജെ പി ജയിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു പുതിയ വെളിപ്പെടുത്തലാണ്. പിന്നെ ഇ പി രക്ഷിക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. ഇ പി ഒന്നും പറഞ്ഞില്ല, ശുദ്ധനാണ് എന്നുള്ള, കാരണം ഇ പി ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഈ ദല്ലാൽ നന്ദകുമാർ ഇന്ന് വെളിപ്പെടുത്തിയത് പുതിയൊരു വിവാദങ്ങൾ മാത്രമല്ല, ഇനി ശോഭാ സുരേന്ദ്രൻ്റെ റിപ്ലൈ എന്തെന്നും കൂടെ നമുക്കറിയേണ്ടി വരും. ശോഭാ സുരേന്ദ്രൻ്റെ ഇടയ്ക്ക് സി പി എമ്മിലോട്ട് ചാടാനായിട്ടുള്ളൊരു മോഹം ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പം സത്യത്തിൽ എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം ഒരു ബി ജെ പിയിലെ പ്രമുഖയായ ഒരു വനിതയാണ്, അതിലുപരി ബി ജെ പിയും സി പി എമ്മുമായിട്ട് വളരെ അന്തരമുണ്ട്. ആ അന്തരം ഇനി അറിയില്ല, കാരണം അന്തരങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയില്ലേ. കേരളത്തിലെ അജണ്ടകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബി ജെ പിയിലെ അജണ്ടകൾ, ഈ കാലഘട്ടത്തിൽ അന്തരങ്ങൾക്കൊന്നൊരു കാര്യമില്ല, തത്വങ്ങൾക്കും കാര്യമില്ല. കാരണം ആർ എസ് എസിൻ്റെ സിദ്ധാന്തവും തത്വമൊക്കെ വേറെയും സി പി എമ്മിൻ്റെത് വേറെയും ഒരുപാട് അകലമുണ്ട്. പക്ഷേ ആ അകലങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞു. കാരണം പിണറായി വിജയൻ്റെ കുറേ രഹസ്യങ്ങളൊക്കെ പുറത്ത് വരുന്നതോടെ അകലങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞു നമുക്ക് പതിയെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും രാഷ്ട്രീയ രംഗം വളരെ ചൂട് പിടിച്ചിരിക്കുകയാണ് കാലാവസ്ഥയും.